Hello friends, welcome to Tech Doctor Malayalam YouTube channel. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മോഡം എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് വീഡിയോ ആണ്. അപ്പോൾ ഈ മോഡ് അപ്ഡേറ്റ് ചെയ്യുന്ന മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആദ്യം അത് പറയാം. അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് മോഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് പവർ ഫെയിലിയർ വരാതെ സൂക്ഷിക്കണം. അത് കാരണം ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യുന്നതിന് പകുതിക്ക് വെച്ച് നിന്ന് പോയിട്ട് ചിലപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ ബ്രിക്കായി പോകാമെന്ന് പറയും. അതായത് പിന്നെ ആ സാധനം ഉപയോഗിക്കാൻ പറ്റാതെ പോകും. ഫോണൊക്കെ നമ്മൾ റൂട്ട് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ പ്രശ്നം വരലുണ്ട്. വളരെ റെയർ കേസാണ്. അപ്പോൾ അവർ റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വീട്ടിൽ ഇൻവേർട്ടർ ഉള്ളവരെന്ത് ചെയ്യുക, മെയിൻ കണക്ഷൻ ഓഫ് ആക്കുക. കാരണം ഇൻവേർട്ടർ ആകുമ്പോൾ ആ സ്വിച്ചിങ് ടൈമിൽ ചിലപ്പോൾ ഒരു ഫ്ലക്ച്വേഷൻ വന്നിട്ട് അത് എന്ത് ചെയ്യും, കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക. അപ്പോൾ ഇൻവേർട്ടറിലായിരിക്കും. അപ്പോൾ പിന്നെ കറണ്ട് പോകുന്ന പ്രശ്നം വരില്ല. അല്ലെങ്കിൽ UPS ഉള്ളവർ UPSൽ കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഈ പറഞ്ഞ പരിപാടി ചെയ്യുക. പിന്നെ രണ്ടാമതുള്ള ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള രണ്ടാമത്തെ കാര്യം അതിൻ്റെ സോഫ്റ്റ്വെയർ തന്നെയാണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് അനുയോജ്യമായ ഒരു കാര്യമുണ്ട്, അത് വേറൊന്ന് അതിലേക്ക് നമ്മൾ കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അതെന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ വേറെ കയറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഹാർഡ്വെയറിൻ്റെ ഇഷ്യൂ വന്ന് അടിച്ചു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നൊരു കാര്യമുള്ളത്, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നെറ്റ്ലിങ്കിൻ്റെ മോഡാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്ലിങ്കിൻ്റെ മോഡാണ്. ഇപ്പോൾ വീട്ടിൽ റെയിൽവേറിൻ്റെ കണക്ഷൻ ഇതാണ്. മൂത്താപ്പൻ്റെ വീട്ടിൽ BSNLൻ്റെ ഇതിനും നെറ്റ്ലിങ്ക് തന്നെയാണ്. ഉമ്മാൻ്റെ വീട്ടിൽ കേരള വിഷനാണ്, അതിനും നെറ്റ്ലിങ്കിൻ്റെ മോഡാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് ജെനസിക്സ്, അങ്ങനെ ഒപ്റ്റിലിങ്ക്, അങ്ങനെ പല കമ്പനികളും മോഡുള്ളൂ. നിങ്ങൾ എന്ത് ചോദിച്ചാൽ മോഡത്തിൻ്റെ അടിയിലും മോഡത്തിൻ്റെ മോഡൽ നമ്പർ ഉണ്ടാവും. ഗൂഗിളിൽ അത് സെർച്ച് ചെയ്യുക, അതിൻ്റെ ഫേംവെയറൊന്ന് അപ്ഡേറ്റ് ഒന്ന് നോക്കുക. ഞാൻ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതിനൊക്കെ ലിങ്ക് ഞാൻ താഴെ ഇടാം. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ മോഡൽ നമ്പർ കറക്റ്റ് നോക്കുക, അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. അല്ലാതെ ഒരിക്കലും ചെയ്യരുത്. ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം അതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, D-Link, TP-Link തുടങ്ങിയ വലിയ, അതായത് അത്യാവശ്യം വലിയ കമ്പനികളിലൊക്കെ ആകുമ്പോൾ അവരെന്ത് ചെയ്യുക, അതിൻ്റെ സെറ്റിങ്സിൽ അതിനുള്ള ഓപ്ഷൻ ഓൾറെഡി ഉണ്ടാകും. അപ്പോൾ നെറ്റിന് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ആ മോഡൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ നെറ്റ്ലിങ്കൊന്നും അങ്ങനെ അതിനുള്ള സൗകര്യം ഇതുവരെ വന്നിട്ടില്ല. ഭാവിയിൽ വരും, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ ഒരു മോഡത്തിൻ്റെ ഒരു IP ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് മോഡത്തിൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതെന്തായാലും തീർച്ചയായും കാണാം. കാരണം മോഡ് അപ്ഗ്രേഡ് ആകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ചിലപ്പോൾ റീസെറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. വളരെ റെയർ കേസാണ്. അപ്പോൾ എന്തായാലും ആ റിസ്ക് എടുക്കേണ്ട. പിന്നെ എന്താ പറയുക, പിന്നെ എപ്പോഴെങ്കിലും ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം അറിയാതെ കുട്ടികളാരും വന്ന് റീസെറ്റ് ബട്ടൺ നോക്കി കഴിഞ്ഞാലൊന്നും റീസെറ്റ് ആവില്ല. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലൂടെ മേലെ ഈ ബട്ടണിലൂടെ. അപ്പോൾ നിങ്ങളത് കണ്ടില്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണണ്ടാവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ മോഡത്തിന് IP-ൽ കയറി. എന്നിട്ട് എന്ത് ചെയ്യുക, അഡ്മിന് പാസ്വേഡ് STD ONU 101 എന്നാണ്. അത് മാറ്റണമെങ്കിൽ മാറ്റാം. ഞാനത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ ആദ്യം തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ലോഗിന് കൊടുക്കാം. അപ്പോൾ നമ്മളെ മോഡത്തിലേക്ക് കയറും. അപ്പോൾ മോഡത്തിൻ്റെ ഫസ്റ്റ് തന്നെ മിക്കവാറും സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഡിവൈസ് ഇൻഫോ ഉണ്ടാവും. അപ്പോൾ ഈ മോഡത്തിൻ്റെ ഇപ്പോൾ കറൻറ്റായിട്ടുള്ള വെർഷൻ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. 1.0.29 ആണ്. ഇപ്പോൾ 1.0.35 എന്ന് പറഞ്ഞൊരു നെറ്റ്ലിങ്കിൻ്റെ വെർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെർഷനിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഞാൻ റെയിൽവേറിൻ്റെ കണക്ഷൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം, ഇന്നൊക്കെ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ റീചാർജ് ഇന്നലെ ചെയ്തു. പക്ഷെ എനിക്കിപ്പോൾ അപ്ലോഡിങ്ങിന് ഒരു ഇഷ്യൂ ഉണ്ട്. എനിക്ക് തോന്നണമെങ്കിൽ മോഡ് അപ്ഗ്രേഡ് ചെയ്താൽ ശരിയാവുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നെറ്റ്ലിങ്ക്, സോറി, റെയിൽവേറിനെതിരെ എന്തായാലും ഒരു വീഡിയോ ഇടും. കാരണം അവരെ ഇമെയിൽ അയച്ചിട്ടൊന്നും അവർക്ക് യാതൊരു റിപ്ലൈ ഇല്ല. സാധാരണ നമ്മൾ ഏറ്റവും നല്ല സ്റ്റേബിൾ, റിലയബിൾ ആയിട്ടുള്ള കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റെയിൽവേർ എടുത്തിരുന്നിട്ടും അതിന് അപ്ലോഡിങ് സ്പീഡിങ് ഇഷ്യൂ ഉണ്ട്. ഡൗൺലോഡിന് പ്രശ്നമില്ല, 40 MBps കിട്ടുന്നുണ്ട്. അപ്ലോഡിൽ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ 10 MBps കിട്ടണമല്ലോ. അപ്പോൾ അത് പോരെന്തായാലും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ആപ്ലിക്കേഷൻ ഏറ്റവും റൈറ്റ് സൈഡിൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും. പല മോഡത്തിനനുസരിച്ച് മാറും. അപ്പോൾ എന്തായാലും റൂട്ടർ മാനേജ്മെൻറ്റ്, മോഡം മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല കാറ്റടിക്കുന്നുണ്ട്, നോയ്സ് ഉണ്ടാകും, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് ഉണ്ട്. അതിൽ ഡിവൈസ് മാനേജ്മെൻറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട കോൺഫിഗറേഷൻ ഫയൽ മാനേജ്മെൻറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ നല്ല ഡെഡിക്കേറ്റഡ് ആയി ചെയ്തത്. എന്ത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് കോൺഫിഗറേഷൻ ഫയൽ നിങ്ങൾക്ക് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതുപോലെ ഇപ്പോൾ ഉള്ളത് സേവ് ആസ് കറൻറ്റ് ഡിഫോൾട്ട് കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മോഡൽ റീസെറ്റ് ചെയ്താലും റീസെറ്റ് ആവില്ല. ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണോ അതുപോലെ വരും. പിന്നെ ക്യാൻസൽ ഡിഫോൾട്ട് ഇപ്പോൾ ക്യാൻസൽ ചെയ്യുക. പിന്നെ ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ സെയിം മോഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഗറേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പിന്നെ അപ്ലോഡും ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ നല്ല ഉപകാരപ്പെട്ടൊരു ഫീച്ചറാണ്. കാരണം നമ്മൾ മോഡ് എന്തെങ്കിലും ഇഷ്യൂ, കംപ്ലയിൻറ്റ്, കറൻറ്റൊക്കെ ഫ്ലക്ച്വേഷൻ ഒന്ന് അടിച്ചു പോയാൽ അതിന് കോൺഫിഗറേഷൻ ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു മോഡം ഇങ്ങനെ വന്നിട്ട് LCO, അതായത് ലോക്കൽ കേബിൾ ഓപ്പറേറ്ററെ വിളിച്ചിട്ട് എന്ത് ചെയ്യേണ്ട, കോൺഫിഗറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫയൽ ഓൾറെഡി നിങ്ങളെ മോഡത്തിലേക്കാണ് എന്ത് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് എന്താ ചൂസ് ഫയൽ കൊടുക്കണം. അപ്പോൾ ഫയൽസ് പോകാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കാണിക്കാം. ഇത് ബ്ലൂടൂത്തൊക്കെ വരുന്നത്. ഞാൻ ഇൻ്റേർണൽ എടുക്കാം, ഡൗൺലോഡ് എടുക്കാം. എൻ്റെ HG32RW, അതായത് നെറ്റ്ലിങ്കിൻ്റെ ആ ഒരു മോഡാണ്. ഞാൻ അതിൻ്റെ ടാർ ഫയൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റാർട്ട് കൊടുക്കാൻ പോവാണ്. start. Are short upgrade above okay odka. Okay, appo modem and the other model restart aikaverum and restart I on the turn the England model settings like IP or Nabola, IP admin at username, password upgraded version Anangayum, status 1.0.29 Mari 35. If you have a 3.5, you can pay for the Netlink version. You can pay for the Netlink site. Google search Netlink. Netlink ICT.com. Downloads firmware and option. You can correct firmware. Have a nice day. See you.